നമസ്കാരം. തെരഞ്ഞെടുപ്പടുത്തതോടുകൂടി കോൺഗ്രസിനകത്ത് യുവ നേതാക്കളും സീനിയർ നേതാക്കളും തമ്മിൽ പടലപ്പിണക്കം ശക്തമായോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് പറയേണ്ടി വരുന്നത് പലയിടങ്ങളിലും ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇതിന് പല ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇതിലേക്ക് വേണ്ടിയുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പ്രാഥമിക തലത്തിലുള്ള ചർച്ചകൾ സജീവമാണ്. പലരും ഇപ്പോൾ തന്നെ മണ്ഡലങ്ങളിൽ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങളും പ്രകടനങ്ങളും എല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും കാലം നിശബ്ദമായിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് ഇങ്ങോട്ട് അടുത്തേക്ക് വന്നതോടുകൂടി പലരും ഇപ്പോൾ ഈ നേതാവാകാൻ അല്ലെങ്കിൽ ജനപ്രതിനിധിയാകാൻ വേണ്ടി തച്ചു വെച്ചിരുന്ന ഉടുപ്പൊക്കെ എടുത്തിട്ട് രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വിഷയം പറഞ്ഞു വരാൻ കാരണം കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ കഴക്കൂട്ടത്ത് നടന്ന ഒരു സംഭവ വികാസവുമായി ബന്ധപ്പെട്ടാണ്. അതായത് കഴിഞ്ഞ ദിവസം കഴക്കൂട്ടം നഗരത്തിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുൻ MLA ആയ MA വാഹിദ് ഒരു ഉപവാസ സമരം നടത്തിയിരുന്നു. രാവിലെ മുതൽ വൈകിട്ട് വരെയായിരുന്നു ഉപവാസ സമരം. ഈ സമരത്തിൽ UDF കൺവീനറായ MM ഹസൻ തുടങ്ങി പ്രമുഖ നേതാക്കൾ പലരും വന്ന് പ്രസംഗിച്ചു പോരുന്ന വേദിയാണ്. എന്നാൽ ഇതിനിടയ്ക്ക് ഈ വേദിക്കകത്ത് ഒരു കയ്യാങ്കളിയുടെ ഒരു സാഹചര്യം ഒരുങ്ങി. അതായത് ഒരു യൂത്ത് ലീഡർക്കെതിരെ ഒരു മുതിർന്ന നേതാവ് കയ്യേറ്റ ശ്രമം നടത്തി എന്നുള്ള പരാതി പാർട്ടിക്കുള്ളിൽ ലഭിച്ചിരിക്കുകയാണ്. അത് നേതൃത്വത്തിന് തന്നെ നേരിട്ട് കൊടുത്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴക്കൂട്ടം അസംബ്ലി സീറ്റിലെ 3 തവണ ജയിച്ച MLA ആണ് MA വാഹിദ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് അടുത്തോടുകൂടി തന്നെ മണ്ഡലത്തിൽ ഇപ്പോൾ സജീവമായി തന്നെ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നു, എന്നാലും കുറെ കൂടെ സജീവമായിട്ടുണ്ട്. ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മണ്ഡലത്തിൽ എവിടെയും സാന്നിധ്യം അറിയിക്കേണ്ടതുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഉപവാസ സമരം അവിടെ പുരോഗമിക്കുന്നുണ്ട്. ആ ഉപവാസ സമരത്തിനാണ് യൂത്ത് കോൺഗ്രസ് നേതാവായ JS അഖിൽ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ ഈ വേദിയിലെത്തിയത്. തുടർന്ന് വേദിയിൽ ഒരു 5 മിനിറ്റ് ഇരുന്നപ്പോഴാണ് ഈ യുവ നേതാവ് വേദിയിലിരിക്കുന്നത് അവിടുത്തെ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം തള്ളി മാറ്റാൻ ശ്രമിക്കുന്നു, കസേര എടുത്ത് മാറ്റുന്നു, തെറി വിളിക്കുന്നു. ഇതെല്ലാം പാർട്ടി നേതൃത്വത്തിന് അഖിലിപ്പോൾ രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അഖിൽ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെ എല്ലാവർക്കും പരിചിതമാണ്. ഒരുപക്ഷെ കേരള യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതുവരെ സിൻഡിക്കേറ്റ് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഏക ഒരു അംഗം JS അഖിലാണ്. ആ നിലയ്ക്കാണ് KSU എന്ന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന കോൺഗ്രസിനകത്ത് ഒരു പരിചിതമായ മുഖമായി മാറിയതും ആ നിലയ്ക്കാണ്. ആ നേതാവിനാണ് ഇത്തരത്തിൽ മുതിർന്ന നേതാക്കളിൽ നിന്ന് കൈപ്പേറിയ അനുഭവമുണ്ടായി എന്ന തരത്തിൽ പരാതി നൽകിയിട്ടുള്ളത്. എന്തൊരു മോശ ഇടപാടാണ്! കോൺഗ്രസ്സുകാർ നടത്തുന്ന ഒരു സമരമാണ്. ആ സമരത്തിലേക്ക് അഭിവാദ്യം അർപ്പിക്കാൻ വരുന്നു. അവിടെ ഒരു ഗ്രൂപ്പിസത്തിന്റെ വലിയൊരു പ്രകടമായ ഈഗോ ക്ലാഷാണ് ഈ നടന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആ സന്ദർഭത്തിൽ വേദിയിൽ ഗോപകുമാർ എന്ന KPCC അംഗം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നിൽ ഇത്തരത്തിലൊരു സംഭവം നടന്നതും തന്നെ വേദിയിൽ നിന്ന് അപമാനിച്ചിറക്കിവിട്ടു എന്ന രീതിയിൽ പരാതി നൽകിയിട്ടുള്ളത്. എന്താണ് ഈ മുതിർന്ന നേതാക്കൾ ഇത്തരത്തിൽ പെരുമാറുന്നത്? കോൺഗ്രസ് എന്ന പാർട്ടി കടൽക്കിളവന്മാരുടെ പാർട്ടിയായി അധപതിക്കാനുള്ള കാര്യം ഇത് തന്നെയാണ്. അതായത് പുതുതലമുറയിലെ പിള്ളേരോട് ഇവർക്ക് എപ്പോഴും അവജ്ഞയാണ്. അതായത് എവിടെ സ്ഥാനമാനങ്ങളുണ്ടോ അവിടെ ഞങ്ങൾ മതി എന്ന തോന്നലാണ് ഈ കോൺഗ്രസിനകത്തെ പഴയ തലമുറയുടെ ഏറ്റവും വലിയൊരു അപജയം എന്ന് പറയുന്നത്. മറ്റ് ഒരു തരത്തിലും വിട്ടുകൊടുക്കത്തില്ല, ഞാൻ കഴിഞ്ഞാൽ ഇവിടെ പ്രളയമായിരിക്കണം, ഈ തരത്തിലുള്ള നിലപാടാണ് കോൺഗ്രസിലെ പല നേതാക്കന്മാരും സ്വീകരിച്ചു വരുന്നത്. അതൊന്ന് പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം, ഇപ്പോഴും ജീവിതത്തിന്റെ ഒരു ഭൂരിഭാഗം കടന്ന് 70-80 അടുത്തവർ പോലും അധികാര കേന്ദ്രത്തിലുണ്ട്. എന്നാൽ യുവത്വങ്ങളായിട്ടുള്ളവർ ഇതിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പലരും ഒരു നിശ്ചിത സമയത്തിന് ശേഷം ഈ പാർട്ടിയെ ഇട്ടെറിഞ്ഞിട്ട് പോകുന്നൊരു സാഹചര്യമുണ്ട്. കാര്യം ഇത്തരം പ്രശ്നങ്ങളാണെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നു. അതായത് ഈ തരത്തിൽ സീനിയർ നേതാക്കന്മാരുടെ മനോഭാവത്തോട് ചേർന്ന് പോകാൻ കഴിയില്ല എന്നുള്ള പരാതിയാണ് ഈ യൂത്തന്മാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അഖിലിനുണ്ടായ ഈ ദുരനുഭവത്തെ കേവലം ഒരു ദുരനുഭവമായി കാണാനല്ല അഖിലും ചില യൂത്ത് കോൺഗ്രസ് നേതാക്കളും ആഗ്രഹിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തിന് പരാതി കൊടുത്ത് ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്ന് അഖിൽ പറയുന്നു. അതായത് ഒരു പ്രതിഷേധ വേദിയിൽ വന്ന് ഉപവാസമിരുന്ന നേതാവിനെ ഷോൾ അണിയിക്കാൻ വേണ്ടിയാണ് ഒരു യൂത്തൻ നേതാവ് അവിടെ എത്തിയത്. അത് ഒരു ബ്ലോക്ക് കമ്മിറ്റി നേതാവിന് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം
അറപ്പുളവാക്കുന്ന തെറി വിളിച്ചു കൈയ്യങ്കാലം വെട്ടിയെടുക്കുന്ന ഭീഷണി മുഴക്കി എന്നൊക്കെയാണ് പരാതിയിൽ അദ്ദേഹം എന്തായാലും നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് എന്ത് നടപടി ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ അതിലൊന്നും കോൺഗ്രസ് ആണ് നമുക്കറിയാവുന്നതാണ് ജനാധിപത്യം എന്നൊരു പേരങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ആരെ അവഹേളിച്ചാലും അവഹേളിക്കുന്നവരോടൊപ്പം നിൽക്കാൻ ഒരു വിഭാഗം കാണും ഈ അവഹേളനം ഏറ്റവരോടൊപ്പം നിൽക്കാനും ഒരു വിഭാഗക്കാർ കാണും അതുകൊണ്ട് ആരാണോ അപമാനിക്കപ്പെട്ടത് അവർക്ക് വേണമെങ്കിൽ ഈ പരിപാടി നിർത്തിപ്പോകാമെന്നല്ലാതെ അവർക്കെതിരെ കൃത്യമായിട്ട് നടപടി ഉണ്ടാകുമെന്ന് ആരെങ്കിലും ആശിച്ചാൽ അത് നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തന്നെ ഇത്തരത്തിൽ സ്വന്തം പാർട്ടിക്കാർ നടത്തുന്ന പരിപാടിയിൽ തന്നെ പാർട്ടിക്കാരെ തന്നെ അധിക്ഷേപിച്ച് ഇറക്കി വിടുന്ന ഒരു പരിപാടി നടക്കുന്നു എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർ തന്നെ ആലോചിക്കുക എന്തൊരു നാണം കെട്ട ഇടപാടാണ് എയും ബിയും സിയും ഡിയും ആയിട്ട് പല ഗ്രൂപ്പുകളും അവിടെ വരുന്നവരുടെ ഗ്രൂപ്പ് നോക്കിയിട്ടാണ് ഓരോ സമരത്തിൽ ആര് വരണം പോകണമെന്ന് നേതാക്കന്മാർ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ് ഈ പാർട്ടി ഗുണം പിടിക്കാത്തത് കേരളം മാറ്റി നിർത്തിയ ബാക്കിയുള്ളിടത്തെല്ലാം എന്താണ് അവസ്ഥയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ പുതുതലമുറ വരുന്നില്ല പുതിയ ശബ്ദങ്ങളില്ല പുതിയ ശബ്ദങ്ങൾ ഒരുപക്ഷെ ഉയർന്നു വരാൻ തുടങ്ങിയാൽ അതിനെ അടിച്ചമർത്തുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ജ്യോതിരാദിത്യ സിന്ധ്യ ഉൾപ്പെടെയുള്ള പലരും അല്ലെങ്കിൽ സച്ചിൻ പൈലറ്റിനെ പോലെ പലരും അസഹിഷ്ണുതരായി ചിലർ ഇട്ടെറിഞ്ഞു പോയി ചിലർ കടിച്ചു തൂങ്ങി നിൽക്കുന്നു അതിനപ്പുറത്തേക്ക് പോയാൽ രാഹുൽ ഗാന്ധിയും സച്ചിൻ പൈലറ്റും അല്ലാതെ വേറെ ഏതെങ്കിലും പേരെടുക്കാൻ പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് എത്ര യുവ നേതാക്കന്മാരുണ്ട് എന്നുള്ള കാര്യം ഇനിയെങ്കിലും ഈ മുതിർന്ന കടൽ കിഴവന്മാർ എന്ന് പറയുന്ന വിഭാഗക്കാർ ഒന്ന് ആലോചിക്കണം ഈ പാർട്ടി മുന്നോട്ട് വരണമെങ്കിൽ പുതിയ പുതിയ ശബ്ദങ്ങൾ വേണം നിങ്ങൾ അവഹേളിച്ചും അപമാനിച്ചും ഇറക്കിവിടുന്നവർ ഒരുപക്ഷെ പാർട്ടി വിട്ട് പോയാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല കാര്യം ഈ പാർട്ടിയെ കൊണ്ട് ഈ മുതിർന്ന വിഭാഗക്കാരെല്ലാം എന്തൊക്കെ നേടാൻ പറ്റുമോ അതെല്ലാം നേടിക്കഴിഞ്ഞു അവർക്ക് അവരുടേതായ സുഖലോലുപതയിൽ അവർ ജീവിക്കുന്നുമുണ്ട് അതിനുശേഷം ഇതിലിനി എന്തൊക്കെ കിട്ടാൻ പറ്റുമോ അതും കൂടി ഊറ്റിയെടുത്തിട്ടേ ഈ പാർട്ടിയിൽ നിന്ന് ഒഴിഞ്ഞു പോകൂ എന്ന നിലപാടുകാരാണ് പലതെന്നും യൂത്തന്മാർ തന്നെ പരാതി പറയുന്നുണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അവർ രേഖപ്പെടുത്തുന്നുമുണ്ട് പലരും പിന്നെ നിലനിൽപ്പിനെ ഓർത്ത് മാത്രമാണ് ഈ വിഷയത്തിൽ കാര്യമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്താത്തത് ഇപ്പോൾ എന്തായാലും അഖിലിന്റെ വിഷയം തുറന്നു കാട്ടുന്നത് കോൺഗ്രസിനകത്ത് കഴക്കുട്ടം പോലൊരു പ്രദേശത്തും ഇത്തരത്തിൽ വലിയ വിഭാഗീയത കത്തി നിൽക്കുന്നുണ്ട് യൂത്തന്മാരെ അല്ലെങ്കിൽ യുവാക്കളോട് ഒരു പ്രത്യേക മനോഭാവം വെച്ച് പുലർത്തുന്ന ഒരു രീതി കോൺഗ്രസിനുള്ളിൽ അവശേഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഉദാഹരണം കൂടിയാണ് അഖിലിനുണ്ടായ ഈ ദുരനുഭവം വെളിവാക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്.